വർഗീസ് ജോർജ്, അങ്ങ് ഈ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ നിമിഷത്തിലെ ബീഹാറിന്റെ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആർക്ക് മേൽക്കൈ കിട്ടാനുള്ള വാതിലുകൾ ആണ് തുറക്കപ്പെടുക എന്നാണ് അങ്ങ് കരുതുന്നത്? വേണു, ഒന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതമുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി, ആദ്യം മധ്യപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ജാർഖണ്ഡ്, ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ബി ജെ പിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തപ്പെടുകയാണ്. നേരത്തെ ഞങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഒരു നിരാശത ബാധിച്ചിരുന്നു, ഇനി കുറേ കാലത്തേക്ക് ബി ജെ പിയുടെ ആധിപത്യമായിരിക്കുമോ എന്ന്. പക്ഷേ ഒന്നിന് പുറകെ ഒന്നായി ബി ജെ പിയുടെ ആധിപത്യമുള്ള സ്റ്റേറ്റുകളുടെ മേൽ നല്ല വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഇവിടുത്തെ ചർച്ചയിൽ ചില സൂചിപ്പിക്കലിൽ നിന്ന് വ്യത്യസ്തമായി അവിടുത്തെ ജെ ഡി യു ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു അസംതൃപ്തി നന്നായി പ്രതിഫലിപ്പിച്ചതിലൂടെ ആർ ജെ ഡിയുടെ താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനമാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെയുള്ള 40 ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റ് മാത്രമേ മഹാഗഠബന്ധനിൽ ലഭിച്ചിരുന്നുള്ളൂ, കിഷൻഗഞ്ച്. ബാക്കിയുള്ള എല്ലാ സീറ്റും എൻ ഡി എ വിജയിച്ചിരുന്നതാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏതാണ്ട് സമമായി അവിടെ രണ്ട് മുന്നണികൾ ഒരുമിച്ച് വന്നാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോടുള്ള അസംതൃപ്തി തന്നെയുണ്ട്. വാസ്തവത്തിൽ നിതീഷ് കുമാറിൻ്റെ ഗവൺമെൻറ്റുകൾ ആദ്യകാലത്ത് ഗുഡ് ഗവേണൻസ്, നല്ല ഗവൺമെൻറ്റുകൾ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നതാണ്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ദ ഇക്കോണമിസ്റ്റ് പോലും അതിനെ പ്രശംസിച്ചതാണ്. പക്ഷേ അവസാനത്തെ രണ്ട് മൂന്ന് വർഷം വളരെ വളരെ ദാരുണമായിരുന്നു. ആ ഗവൺമെൻറ്റിനെതിരെ ഇനിയും ഈ ചർച്ചയിൽ ഇനിയും രൂപപ്പെടാനിടയുള്ള കുടിയേറ്റ പ്രശ്നം, കോവിഡിൻ്റെ കൈകാര്യം ചെയ്യൽ, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം, അവിടുത്തെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് വേണ്ടി വളരെ ദയനീയമാണ്. ഇന്ത്യയിലെ 29 സ്റ്റേറ്റുകളിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വളരെ മോശമാണ്. 70 കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചു വീണപ്പോൾ നിതീഷ് കുമാർ പറഞ്ഞത് രാവിലെ വെറും വയറ്റിൽ ലച്ചിപ്പഴം തിന്നപ്പം അവരുടെ വയറ്റിൽ ഒരു പ്രത്യേക രാസദ്രാവ്യമുണ്ടായി അങ്ങനെ മരിച്ചു പോയെന്നാണ്. ഇത്രയും ദാരിദ്ര്യവും പട്ടിണിയും ഉള്ള ഒരു സ്റ്റേറ്റിൽ അതിനെതിരെ ശരിക്കും ജനങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടായി എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട വസ്തുതയാണ്. വേണു എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൽ എന്തായിരിക്കാം രൂപപ്പെടാൻ പോകുന്നതെന്ന് ഉള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും ആർ ജെ ഡി നയിക്കുന്ന മുന്നണിക്ക് ഒരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ അന്നേ അവരോട് പറഞ്ഞു 6 പാർട്ടികളുടെ ഒരു മുന്നണിയാണ് ആദ്യം രൂപപ്പെടുത്തിയത്. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കോയലീഷൻ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ട്. കഴിഞ്ഞ 4 ഒരൊറ്റ കോയലീഷൻ മീറ്റിംഗ് പോലും വിളിച്ചു കൂട്ടിയിട്ടില്ല. അവസാനം ഞങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ച് കോയലീഷൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ ആ ചെറിയ പാർട്ടികളുണ്ടല്ലോ, ഞങ്ങൾ അവരോട് പറഞ്ഞാൽ നിങ്ങൾ എച്ച് എമ്മിനെ നിങ്ങൾ കൈവിടല്ലേ, നിങ്ങൾ വി എ പി പാർട്ടിയെ കൈവിടല്ലേ, നിങ്ങൾ കുഷ്വാഹ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു വന്നാണ് അദ്ദേഹത്തെ കൈവിടരുത്. നോക്ക്, ഇപ്പം കുഷ്വാഹയ്ക്ക് 2% വോട്ടുണ്ട്, ബി ജെ പിക്ക് 5 സീറ്റുകൾ മുമ്പിൽ നിൽക്കുന്നു, എച്ച് എമ്മിന് മൂന്ന് സീറ്റ് ലീഡ് ചെയ്യുകയാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ് മാഞ്ചി അവസാന ദിവസം വരെ കാത്തിരുന്നു തേജസ്വി വിളിക്കുമെന്ന്. ഇപ്പോൾ ആ രണ്ട് പാർട്ടിയിലുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയേനെ. അതുകൊണ്ട് ശിവദാസൻ പറഞ്ഞതിലൊരു ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളെ ചേർത്തെങ്കിലും ആ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസിനോടൊപ്പം തന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, അവിടെ ജാതിയാണല്ലോ അവിടുത്തെ വർഗമെന്ന് പറയുന്നത്, ആ ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയ പാർട്ടികളെ കൂടെ പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആർ ജെ ഡിക്ക് ആധികാരികമായിട്ടൊരു വിജയം ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ശരി, അങ്ങ് പറയുന്ന വി ഐ പി, ഒരു സെക്കൻഡ് സാർ, അവർ വന്നാൽ നേട്ടം കൂടുതൽ ഉണ്ടാകുമായിരുന്നു. ശരി, നിന്നവർ നേട്ടമുണ്ടാക്കിയതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ. ഇപ്പം നമുക്ക് മഹാഗഠബന്ധൻ എടുത്താൽ ഇടതു പാർട്ടികൾ എത്ര സീറ്റിൽ നിന്നു, അവർ എത്രയിടത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്ന നിലയിലൊരു ബ്ലോക്കായിട്ട് എടുക്കുമ്പോൾ അത് മികച്ച പ്രകടനമാണ്. സമാനമായി കോൺഗ്രസ്സിന് എത്രമാത്രം നല്ല പ്രകടനം നടത്താൻ കഴിഞ്ഞു? കോൺഗ്രസ്സിന് 70 സീറ്റ് കൊടുത്തത് തന്നെ അവർക്ക് ഇത്രയും വിജയസാധ്യതയുള്ള ഒരു സഖ്യകക്ഷിയായി ഏത് യാഥാർത്ഥ്യബോധത്തിൻ്റെ, ഇനി എത്ര കോയലീഷൻ മീറ്റിംഗ് നടന്നോ ഇല്ലയോ, ഗ്രൗണ്ട് ലെവലിൽ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടെ തേജസ്വി യാദവ് ചെയ്ത ഒരു നീക്കമായിരുന്നു? ഈ പറയുന്ന വി ഐ പിയും എച്ച് എമ്മൊക്കെ അവിടെ നിൽക്കട്ടെ, ഉണ്ടായിരുന്നവരുടെ മികവിനെ പറ്റിയുള്ള മാനദണ്ഡം എന്തായിരുന്നു? അതിന് വേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതായത് ആദ്യം തേജസ്വി യാദവ് പറഞ്ഞു ആകെ 243 സീറ്റ്, ഞങ്ങൾ 143 സീറ്റ് മത്സരിക്കും, ബാക്കി 100 സീറ്റ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും മറ്റ് ചെറിയ പാർട്ടികളും കൂടെ കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. കോൺഗ്രസ് ഉണ്ടല്ലോ, അവർ പറഞ്ഞു 70 സീറ്റ് അവർക്ക് വേണമെന്ന്. അവർക്കിപ്പോൾ 28 MLA ഉള്ളത്, കഴിഞ്ഞ അവിടെ 40 സീറ്റിൽ അവർ മത്സരിച്ച്
അവർക്ക് വേണു ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റു പലരും പറഞ്ഞ പോലെ 70 സീറ്റ് മത്സരിക്കാനുള്ള ശേഷിയില്ല. അതിനുള്ള സ്ഥാനാർത്ഥികൾ പോലും അവർക്കില്ലായിരുന്നു. അവസാന ദിവസം വന്ന സ്ഥാനാർത്ഥികളെ വരെ അവരെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിച്ചു. കഴിഞ്ഞ ഒരു 15 വർഷമായി അവിടെ കോൺഗ്രസിന്റെ സംഘടന വളരെ ഡോർമെന്റ് ആണ്, ദുർബലമാണ്. സംഘടനാ സംവിധാനം ഞാൻ അങ്ങയിലേക്ക് വീണ്ടും, അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങയിലേക്ക് വീണ്ടും വരാം.